Google Pay, Phone Pay, Paytm തുടങ്ങിയ കമ്പനികൾ വാഴുന്ന ഇന്ത്യയുടെ ഓൺലൈൻ പണമിടപാട് രംഗത്തേക്ക് അമേരിക്കൻ ടെക് ഭീമൻ ആപ്പിളും എത്തുന്നു. ആപ്പിൾ പേ രാജ്യത്തേക്ക് കൊണ്ടുവരുന്നതിനായി നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുമായി ആപ്പിൾ ചർച്ച നടത്തുന്നതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. നിലവിൽ പ്രാഥമിക ചർച്ചകൾ നടത്തിയ ടെക് ഭീമൻ തങ്ങളുടെ ഡിജിറ്റൽ പേയ്മെന്റ് ആപ്പിന്റെ പ്രാദേശികവൽക്കരിച്ച പതിപ്പായിരിക്കും ഇന്ത്യയിൽ അവതരിപ്പിക്കുക. IANS റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഐഫോൺ ഉപഭോക്താക്കൾക്ക് മറ്റ് ജനപ്രിയ ഡിജിറ്റൽ പേയ്മെന്റ് ആപ്ലിക്കേഷനുകൾക്ക് സമാനമായി ആപ്പിൾ പേ ഉപയോഗിച്ച് QR കോഡുകൾ സ്കാൻ ചെയ്യാനും യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് മുഖേന പേയ്മെന്റുകൾ നടത്താനും ഉടനെ കഴിഞ്ഞേക്കും. ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, പ്രീപെയ്ഡ് കാർഡ് എന്നിവയെല്ലാം ആപ്പിൾ പേയുമായി ബന്ധിപ്പിക്കാനും കഴിയും. ഫേസ് ഐഡി ഉപയോഗിച്ചും പണമിടപാട് നടത്താം. ഇതുകൂടാതെ ആപ്പിൾ ഇന്ത്യയിൽ ക്രെഡിറ്റ് കാർഡ് പുറത്തിറക്കാൻ പോവുകയാണ്. ആപ്പിൾ കാർഡ് പുറത്തിറക്കാനുള്ള ചർച്ചകൾ കമ്പനി തുടക്കം കുറിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി HDFC ബാങ്ക് CEO MD ശശിധർ ജഗദീഷനുമായി ആപ്പിൾ മേധാവി ടീം കുക്ക് ചർച്ച നടത്തിയിരുന്നു. കഴിഞ്ഞ ഏപ്രിലിൽ ഇന്ത്യയിൽ എത്തിയപ്പോഴായിരുന്നു ചർച്ച. ഗാനാലാപന മേഖലയിൽ താനും ഏട്ടനേക്കാളും ഒട്ടും പിന്നിലല്ല എന്ന് തെളിയിച്ചുകൊണ്ട് ധ്യാൻ ശ്രീനിവാസൻ നദികളിൽ സുന്ദരി യമുന എന്ന ചിത്രത്തിന് വേണ്ടി ആലപിച്ച കൊന്നേടി പെണ്ണെ എന്ന ഗാനം പുറത്തിറങ്ങി. ധ്യാൻ ആദ്യമായി പിന്നണി ഗായകനാകുന്ന ഈ ഗാനം രചിച്ചത് മനു മഞ്ജിത്തും സംഗീതം നൽകിയത് അരുൺ മുരളീധരനുമാണ്. വെള്ളം സിനിമയിലെ യഥാർത്ഥ കഥാപാത്രമായ വാട്ടർമാൻ മുരളി അവതരിപ്പിക്കുന്ന പുതിയ ചിത്രമാണ് നദികളിൽ സുന്ദരി യമുന. സിനിമാറ്റിക് ഫിലിംസ് LLP ബാനറിൽ വിലാസ് കുമാർ, സിമി മുരളി എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രം തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്നത് നവാഗതരായ വിജേഷ് പാണത്തൂർ, ഉണ്ണി വെള്ളാറ എന്നിവർ ചേർന്നാണ്. കണ്ണൂരിലെ നാട്ടുമ്പുറങ്ങളാണ് ഈ ചിത്രത്തിന്റെ പശ്ചാത്തലം. ഇവിടുത്തെ സാധാരണക്കാരായ മനുഷ്യർ, അവർക്കിടയിലെ കണ്ണൻ, വിദ്യാധരൻ എന്നീ രണ്ട് യുവാക്കളുടെ കഥയാണ് ചിത്രം പറയുന്നത്. കണ്ണനെ ധ്യാൻ ശ്രീനിവാസനും വിദ്യാധരനെ അജു വർഗീസും അവതരിപ്പിക്കുന്നു. സുധീഷ്, നിർമ്മൽ പാലാഴി, കലാഭവൻ ഷാജോൻ, നവാസ് വള്ളിക്കുന്ന്, അനീഷ് പാർവണ, ആമി ഉണ്ണിരാജ, ഭാനു പയ്യന്നൂർ, ദേവരാജ് കോഴിക്കോട്, രാജേഷ് അഴിക്കോടൻ, സോഗൻ സിനുലാൽ, ശരത് ലാൽ, കിരൺ രമേശ്, വിസ്മയ ശശികുമാർ എന്നിവരും നിരവധി പുതുമുഖങ്ങളും ചിത്രത്തിൽ അണിനിരക്കുന്നു. ഷൈം ടോം ചാക്കോ, വിഷ്ണു ഉണ്ണികൃഷ്ണൻ, മാളവിക മേനോൻ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന 13-ാം രാത്രി എന്ന ചിത്രത്തിന്റെ ടീസർ പുറത്തെത്തി. മനീഷ് ബാബുവാണ് ചിത്രത്തിന്റെ സംവിധാനം. 52 സെക്കൻഡാണ് പുറത്തെത്തിയ ടീസറിന്റെ ദൈർഘ്യം. ദീപക് പറമ്പോൽ, വിജയ് ബാബു, സോഗൻ സിനുലാൽ, സാജൻ പള്ളുരുത്തി, അനിൽ പെരുമ്പളം, രമേശ് കോട്ടയം, ഹരിപ്രസാദ്, ഡെയ്ൻ ഡേവിഡ്, അസീൻ ജമാൽ, ഡിസ്നി ജെയിംസ്, രജിത് കുമാർ, അർച്ചന കവി, മീനാക്ഷി രവീന്ദ്രൻ, സ്മിനു സിജോ, സോന നായർ, ആര്യ, ശ്രീലക്ഷ്മി എന്നിവരാണ് മറ്റു താരങ്ങൾ. D2K ഫിലിംസിന്റെ ബാനറിൽ മേരി മൈഷ നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ ഛായാഗ്രഹണം RS ആനന്ദകുമാർ നിർവഹിക്കുന്നു. ദിനേശ് നീലകണ്ഠൻ തിരക്കഥാ സംഭാഷണം എഴുതുന്നു. ഗാനരചനയും സംഗീത സംവിധാനവും രാജു ജോർജ് നിർവഹിക്കുന്നു. ആശ്രയം സമ്മാന പെരുമഴ. സാമൂഹ്യ സേവന രംഗത്ത് നിലകൊള്ളുന്ന വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും VMTV ന്യൂസ് ചാനലും സംയുക്തമായി ചേർന്നുകൊണ്ട് നിർധനരായ രോഗികളെ സഹായിക്കുവാനും വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുവാനും നിർധന വിദ്യാർത്ഥികളുടെ പുനരധിവാസത്തിനുമായി ആശ്രയം സമ്മാന പെരുമഴ എന്ന പേരിൽ ഒരു ലക്കി ഡ്രോ ഒരുക്കുന്നു. ₹50 നൽകി നിങ്ങൾ ഒരു കൂപ്പൺ സ്വന്തമാക്കുന്നതിലൂടെ ഈ ഒരു സദുദ്യമത്തിൽ പങ്കാളികളാകാനും ഒപ്പം നിരവധി സമ്മാനങ്ങൾ സ്വന്തമാക്കാനും സാധിക്കുന്നു. 1-ാം സമ്മാനം DO സ്കൂട്ടർ. 2-ാം സമ്മാനം 32-ഇഞ്ച് LED TV. 3-ാം സമ്മാനം റെഫ്രിജറേറ്റർ. 4-ാം സമ്മാനം മൈക്രോവേവ് ഓവൻ. 5-ാം സമ്മാനം 1 ഗ്രാം ഗോൾഡ് കോയിൻ. 6-ാം സമ്മാനം മിക്സർ ഗ്രൈൻഡർ. 7-ാം സമ്മാനം ഇൻഡക്ഷൻ കുക്കർ. 8-ാം സമ്മാനം കുക്കർ 10 ലിറ്റർ. 9-ാം സമ്മാനം കുക്കർ 5 ലിറ്റർ. 10-ാം സമ്മാനം ഡിന്നർ സെറ്റ്. മറ്റനേകം സമ്മാനങ്ങളും. വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഈ സന്നദ്ധ സേവനത്തിൽ നിങ്ങളും പങ്കാളികളാകൂ.